കണിച്ചാർ പഞ്ചായത്തിലെ 28 മൈൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ. ജീർണിച്ച് തകർന്നു വീഴാറായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. കണിച്ചാർ പഞ്ചായത്തിലെ 28 മൈലിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് കാലപ്പഴക്കം മൂലം ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലായിരിക്കുന്നത്. കണ്ണൂർ, തലശ്ശേരി, മാനന്തവാടി എന്നിവിടങ്ങളിലേക്കുൾപ്പെടെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്നതാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ. പൂളംകുറ്റിവഴി, നെടുമ്പുറച്ചാൽ, കോളക്കാട്, പേരാവൂർ എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പവഴി കൂടിയാണ് ഇവിടം. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയുടെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ പുറത്തുവന്ന നിലയിലാണ്. ശരിക്കും പിള്ളേരൊക്കെ വരുമ്പോ അവരോട് ഞാൻ പറയാം അവിടെ ഇരിക്കരുതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോ ഇടിഞ്ഞു പോഴും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആ മരം ഒടിഞ്ഞു വേണേന്ന് എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മൊത്തം പോകുമ്പോ കടയടക്കം പോകും. ഏതായാലും അവിടെ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ കാറ്റിനും മഴയൊക്കെ അല്ലേ, ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അപകടം സംഭവിക്കും. അപ്പൊ നമ്മൾ പറയും അവിടെ വന്നിരിക്കരുത്, കാരണം അതിന്റെ മേക്കുവശം മുഴുവൻ പൊടിഞ്ഞു പോയിരിക്കുന്നു. ഇത് ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ടുണ്ട് 2 വർഷം ആകാൻ പോവാ. അന്നേരം തൊട്ട് ഇനി തന്നെ. അപ്പൊ ആളുകൾ ഇവിടെ ബസ് കാത്തിരിക്കാൻ അവിടെ നിക്കത്തില്ല. അന്നേരം ജീർണിച്ച് തകർന്നു വീഴാറായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് വലിയ ഭീഷണിയാവുകയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.